അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളുടെ റിയാക്ടറും പേലോഡ് കപ്പാസിറ്റിയും പരിമിതമാണെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ ഗവൺമെന്റ് 2006 S5 എന്ന കോഡ് നാമത്തിലുള്ള മൂന്ന് പുതിയ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ ഒരു ക്ലാസ് രൂപകൽപ്പന ചെയ്യാൻ നിർബന്ധിതരായി. ഇന്ത്യൻ നാവികസേനയ്ക്കായാണ് നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ ആസൂത്രിത ക്ലാസിന്റെ കോഡ് നാമം മാത്രമാണ് S5. മുമ്പത്തെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനിയുടെ ഇരട്ടി ഭാരമായിരിക്കും S5 എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 ഉൽപാദനം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ഇത് പിന്നീട് വൈകുകയുണ്ടായി. S5 ക്ലാസ് അന്തർവാഹിനികൾ ഏകദേശം 13,500 ടൺ ഭാരമുള്ളതാകാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. കൂടാതെ ഇതിൽ 12 or 16 K6 അന്തർവാഹിനി വഴി വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ആയുധമാക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. കൂടാതെ ഇവയിൽ ഓരോ മിസൈലുകൾക്കും സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒന്നിലധികം റീഎൻട്രി വാഹനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. എന്നാൽ 2021 മുതൽ പ്രവർത്തനക്ഷമമാക്കാൻ പദ്ധതിയിട്ടിരുന്ന ഈ പദ്ധതി പിന്നീട് വൈകുകയുണ്ടായി. ഈ കാലതാമസത്തിന് 2012 ഒരു അധിക അരിഹന്ത് ക്ലാസ് അന്തർവാഹിനിക്ക് ഇന്ത്യൻ സർക്കാർ അനുമതി നൽകുകയും ചെയ്തു. പിന്നീട് ഇന്ത്യൻ നാവികസേനയ്ക്കു വേണ്ടി ഇന്ത്യ ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ ഒരു വിഭാഗമായ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. കൂടാതെ ഇവ 2016 കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ 5 സ്ഥിരാംഗങ്ങളിൽ ഒന്നല്ലാത്ത മറ്റൊരു രാജ്യം നിർമ്മിച്ച ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി എന്ന ബഹുമതിയും അരിഹന്ത് സ്വന്തമാക്കുകയും ചെയ്തു.